അല്ല, ചേച്ചി രാവിലെ എവിടേക്കാ പോയെ? നിന്റെ സിദ്ധാർത്ഥ് സാറിന് ഈശ്വർമ്മയുടെ കുടുംബവുമായി നല്ല അടുപ്പമല്ലേ? അതെ, ജീവയുടെയും ആ അച്ഛമ്മയുടെയും പെറ്റാ സാറ്. ആ, അയാളൊന്ന് വിളിച്ച് ഫോൺ എനിക്ക് താ. ശരി, ഇപ്പൊ തരാവേ. സിദ്ധാർത്ഥിനെ വിളിച്ച് എനിക്ക് തരാൻ പറഞ്ഞിട്ട് ഇവളെന്താ പുറത്തേക്ക് പോയത്? ബോസിനെ വിളിച്ച സംസാരിച്ച് തീരണമെങ്കിൽ കീർത്തി ചേച്ചിക്ക് മിനിമം അരമണിക്കൂറെങ്കിലും വേണം. എന്റെ കാര്യം അവിടുത്തെ അച്ഛമ്മയോട് സംസാരിച്ചോ? ഇല്ല ശ്രീകുട്ടി, അതിനുള്ള സമയം കിട്ടിയില്ല, ഞാൻ സംസാരിച്ചോളാം. എന്റെ കാര്യമൊന്നും പറയണ്ടെന്ന് പറയാൻ വേണ്ടിയാ ഞാൻ കാവ്യ വിളിച്ചോണ്ടിരുന്നത്. കാവ്യ ഈശ്വരമഠത്തിൽ പോയതറിഞ്ഞ് ഏട്ടൻ ദേഷ്യപ്പെട്ടു, കല്യാണം നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു, ഒടുവിൽ സങ്കടപ്പെടുകയും ചെയ്തു. ഇനി എന്റെ കാര്യത്തിൽ കാവ്യ ഇടപെടണ്ട, എനിക്ക് വേണ്ടി ആരോട് സംസാരിക്കും വേണ്ട. എന്റെ വിധി ഞാൻ അനുഭവിച്ചു തീർത്തോളാം. ഹലോ, ഹലോ ശ്രീകുട്ടി, ശ്രീകുട്ടി ചേച്ചിയെ വിളിച്ചതല്ലേ? എന്തിനാ ഇനി അവരുമായിട്ട് കണക്ഷൻ? പിന്നീട് സങ്കടപ്പെടാനേ എന്റെ ചേച്ചിക്ക് നേരം കാണൂ. സുധാച്ചർ ഫോൺ എടുക്കുന്നില്ല ചേച്ചി, വല്ല മീറ്റിംഗിലായിരിക്കും. ആ, അയാൾ തിരിച്ചു വിളിച്ച എന്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. കവിച്ചി എവിടേക്കാ പോകുന്നത്? ഈശ്വരമഠത്തിലെ അച്ഛമ്മ ഇവിടെ ഒബ്സർവേഷൻ റൂമിലുണ്ട്. ജീവസ്ഥലത്തില്ല, വേറെ ആരെയും അറിയിക്കാൻ നമ്പറും കയ്യിലില്ല. അതുകൊണ്ടാ നിന്റെ സാറിനെ ഒന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞത്. അച്ഛമ്മയ്ക്ക് എന്താ പറ്റിയത്? കൃത്യമായിട്ട് അറിയില്ല മോളെ, ഷുഗറും പ്രഷറും ഒക്കെ ഡൗൺ ആയതാണെന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, പ്രശ്നമൊക്കെ മാറി. അല്ല ചേച്ചി, എങ്ങനെ ഇക്കാര്യം അറിഞ്ഞത്? പറയ ചേച്ചി, ജീവിയുടെ അച്ഛമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന് ചേച്ചി എങ്ങനെ അറിഞ്ഞത്? എങ്ങനെ അറിഞ്ഞാലെന്താ, ആ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയല്ലോ, അത് മതി. ചെന്ന് നോക്ക്, നിന്റെ അച്ഛൻ ഉറുമ്പരിച്ച് കിടക്കുന്നുണ്ടോന്ന്. ഇന്നലെ ചാരിട്ട് പോയ വാതില് പൂട്ടിക്കിടക്കുക. അച്ഛമ്മ ആരെങ്കിലും രക്ഷിച്ചുവാണ്. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല,
എന്റെ പ്രയോഗം കടുത്തതായിരുന്നതുകൊണ്ട് അവർ ഇന്നലെ രാത്രി തന്നെ മരിച്ചു കാണും. പക്ഷേ ആന്റി, എന്നിട്ടാ ബോഡി അവിടെ? ആരാ അത് ഇവിടുന്ന് മാറ്റി ഡോർ ലോക്ക് ചെയ്ത്? നീ ഇവനെ പോലെ പരിഭ്രമിക്കാതെ ചിന്തിച്ചു നോക്കണേ. ഇതു വേറൊന്നും നടന്നിരിക്കാൻ സാധ്യതയില്ലേ? ഗുരുവായൂർ യാത്ര ഒഴിവായെങ്കിലും നേരം പുലർന്നപ്പോ വിജയലക്ഷ്മി മാഡത്തിന്റെ അസുഖത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഡ്രൈവർ ജയൻ ഇവിടെ വന്നു കാണില്ലേ? തീർച്ചയായും വന്നു കാണും. പ്രിയപ്പെട്ട മാഡത്തിന്റെ ബോഡിയും കണ്ടു കാണും. മൃതദേഹമാണെന്നറിയാതെ അവൻ അവരെ ആശുപത്രിയിലും എത്തിച്ചു കാണും. അതിന് സാധ്യതയുണ്ട്. നമുക്ക് കാത്തിരിക്കാം. മരണം കൺഫേം ചെയ്ത് ആശുപത്രിയിൽ നിന്ന് കോള് വരുന്നത് വരെ. എന്നാൽ ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. മാഡത്തെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അല്ല, നിങ്ങൾ ഇന്ന് രാവിലെ ഗുരുവായൂർ പോകുന്നല്ലേ പറഞ്ഞിരുന്നത്? ഇന്നലെ രാത്രി മാഡനെ വിളിച്ചിരുന്നു, സുഖമില്ലെന്നും വിളിച്ചിട്ട് വന്നാ മതിയെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ പുലർച്ചെ വന്നില്ല. ഹോസ്പിറ്റലിലോ മറ്റോ പോണോന്നറിയാൻ വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ല. എന്തായാലും ഇവിടെ ഇപ്പൊ ആരും കാണുന്നില്ല. പിന്നെ മാഡം എവിടെ പോയതായിരിക്കും? അത് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. സുഖമില്ലാന്ന് അമ്മ പറഞ്ഞ സ്ഥിതിക്ക് താൻ ഇവിടെ വന്ന് അന്വേഷിക്കണമായിരുന്നു. വരണോന്ന് ഞാൻ ചോദിച്ചു, വേണ്ടെന്ന് മാഡം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വരാറുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ഞാൻ ഇവിടുന്ന് പോകുമ്പോ അമ്മയ്ക്ക് ഒരു അസുഖമില്ലായിരുന്നു. അതുകൊണ്ട് നീ പറയുന്നത് സത്യമാണോന്ന് എനിക്ക് സംശയമുണ്ട്. കണ്ണു മിഴിച്ച് നോക്കി നിൽക്കാതെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് അന്വേഷിച്ചിട്ടും എന്നെ വിളിക്ക്. വയ്യാതെ കിടക്കുന്നത് കണ്ടിട്ടും ആരെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചോന്ന് ആർക്കറിയാം? വേഗം ചെല്ല്. ശരി മാഡം. നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി വെയിറ്റ് ചെയ്യാം. ഏതെങ്കിലും ആശുപത്രിയിൽ മൃതദേഹമായി കിടക്കുന്ന പ്രിയപ്പെട്ട മാഡത്തിന്റെ കാര്യം പറയാൻ അവൻ വിളിക്കും. എന്നാലും അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോയതാരായിരിക്കും? അതാരായാലും നമ്മുടെ ശത്രു തന്നെ. എല്ലാ ചെക്കപ്പുകളും നടത്തിയിട്ടുണ്ട്. ഇത്രയും നേരം ഷുഗർ ഡൗൺ ആയിട്ടും ബി പി ഹൈ ആയിരുന്നിട്ടും ഇന്റേണൽ ഓർഗാൻസിനൊന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. RFT LFT ഒക്കെ നോർമലാ. എന്റെ ജാതകത്തിൽ എന്താ പറയുന്നതെന്ന് ഡോക്ടർക്ക് അറിയാവോ? 92 വയസ്സിൽ ചന്ദ്രദശ കഴിയുന്നവരെ ഉറപ്പായിട്ടും ജീവിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പോകുന്നല്ല, ശേഷം ചിന്ത്യം. അതായത് അത്യാവശ്യം ദൈവത്തെ വിളിച്ചാൽ കുറെ കൂടിയൊക്കെ മൂപ്പര് കൂട്ടി തരുമെന്ന്. ഈ കുട്ടി വന്നില്ലായിരുന്നെങ്കിൽ ജാതകമൊക്കെ തെറ്റിയേനെ. ആ മുകളിരിക്കുന്നവന്റെ കളിയൊക്കെ അങ്ങനെയാ. എല്ലായിടത്തും ഒറ്റയ്ക്ക് ഓടിയെത്താൻ പറ്റാത്തതുകൊണ്ട് ആ ജോലി ആരെയെങ്കിലും ഒക്കെ ഏൽപ്പിക്കും. അങ്ങനെയാ ഇന്നിവള് ഈശ്വര മടത്തി വന്നത്. എന്തായാലും കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന്റെ അളവ് ഞാനൊന്ന് ചേഞ്ച് ചെയ്യാം. ഡയബറ്റീസിന്റെ മരുന്ന് കുറച്ച് BP മെഡിസിന്റെ ഡോസ് ഇത്തിരി കൂട്ടുക. ശരി. ഉറങ്ങാൻ കിടക്കുമ്പോ മധുരമുള്ള എന്തെങ്കിലും അടുത്ത് തന്നെ ഉണ്ടാവണം. ശരി ഡോക്ടർ. അല്ല, ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നു. എന്ത് കാര്യത്തിനാ നീ ഇന്ന് ഈശ്വരമടത്തി വന്നത്? അത് പിന്നെ അവിടെ അടുത്തൊരിടത്തെ എനിക്ക് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതുവഴി വന്നപ്പോ എനിക്ക് അമ്മയൊന്ന് കാണണമെന്ന് തോന്നി. അമ്മയല്ല, അച്ഛമ്മ. ഓക്കേ, അച്ഛമ്മ. ദൈവം തോന്നിച്ചതാ എന്നെ രക്ഷിക്കാൻ നീ നിമിത്തമായത്. നമ്മള് തമ്മിൽ എന്തോ മുജന്മ ബന്ധം ഉള്ളതുകൊണ്ടാ. പിന്നെ എനിക്ക് നിന്റെ ഒരു സഹായം കൂടി വേണം മോളെ. എന്താ അച്ഛമ്മേ? എന്നെ കൊല്ലാൻ ശ്രമിച്ചവളെ എനിക്കൊന്ന് കാണണം. അത് വേണം. വേണം.
അവള് എന്റെ മരണ വാർത്ത പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. അതും എന്റെ കണ്ണൻ അവളുടെ പേരിൽ വാങ്ങിച്ചു കൊടുത്ത വില്ലയിൽ. അവളോട് നാല് നല്ല വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ ഛോ, എനിക്കൊരു സ്വസ്ഥതയുണ്ടാവില്ല. നേരിട്ട് പോയി വെല്ലുവിളിക്കാനൊന്നും നിൽക്കാതെ ജീവിയോട് പറയുന്നതല്ലേ നല്ലത്? അവന്റെ ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ മോളെ? പിന്നെ ഇത്തരം കാര്യങ്ങളിലേ അവനൊരു തണുപ്പനാ. വലിയ വർത്തമാനങ്ങളൊക്കെ സിനിമയിൽ പറയാനേ അവൻ അറിയത്തുള്ളൂ. ജീവിതത്തിലെ എല്ലാവരോടും സ്നേഹമുള്ള ഒരു പാവത്താനാ എന്റെ കണ്ണൻ. പക്ഷേ ഞാനങ്ങനെയല്ല. മുമ്പിൽ വന്നിരിക്കുന്ന ശത്രുവാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം വാളെടുക്കും. പിന്നെ നീ കാണാത്തൊരു മുഖം കൂടി ഉണ്ട് എനിക്ക്. ഒക്കെ സമ്മതിച്ചു, പക്ഷെ അങ്ങോട്ട് ചെന്നാ വീണ്ടും അപകടപ്പെടുത്താൻ ശ്രമിക്കില്ല എന്ന് എന്താ ഉറപ്പ്? പേടിയുണ്ടെങ്കിലേ നീ എന്റെ കൂടെ വരണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ എനിക്കൊരു ടാക്സി വിളിച്ച് ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടോളാം അവളെ. അതെന്തായാലും വേണ്ട, ഞാനും കൂടി വരാം. എന്നാലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതെ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടില്ല. ഡ്രൈവർ പറയുന്നത് ഒരിടത്തും അവരില്ലെന്നല്ലേ. എന്താ സംഭവിച്ചെന്നറിയാൻ ഒരു വഴിയില്ലല്ലോ. ശ്രീകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ കാല് പിടിക്കാനുള്ള വരവായിരിക്കും. എന്നെ ചുവന്ന പട്ടിയൂറ്റി പട്ടടയിലേക്ക് എടുക്കുമ്പോ നെഞ്ചത്തടിച്ചു നിലവിളിക്കാൻ കാത്തു നിൽക്കുകയായിരിക്കും പ്രിയപ്പെട്ട മരുമോള്. ചൊട്ടനുറുമ്പ് കടിച്ച് ഇന്ന് വരെ സിംഹം ചത്ത ചരിത്രമില്ലടി. ദീർഘായുസുള്ള ജാതകമാ എന്റേത്. എന്നെ ചതിച്ചു വീഴ്ത്താൻ ശ്രമിച്ചവര് പിന്നെ അധികം വാണിട്ടില്ല, വീണിട്ടേ ഉള്ളൂ. ഈശ്വരമഠത്തിലെ പൂർവികർ ചെയ്ത സുഹൃതം കൊണ്ടാ ഈ മോള് ഇന്ന് എന്നെ തേടിയെത്തിയത്. അതുകൊണ്ട് നിന്നോട് നാല് നല്ല വർത്തമാനം പറയാനായിട്ട് എന്റെ ആയസ് നീട്ടിക്കിട്ടി. നീ ഒരു പെണ്ണാണോടി രാക്ഷസി? നിനക്കുണ്ടല്ലോ ഒരു മോൻ. നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചത്തില്ലെങ്കിൽ നാളെ അവനും കല്യാണം കഴിക്കും. നിന്റെ മരുമോൾ ഇതുപോലെ നിനക്കും എന്തെങ്കിലും കലക്കി തരില്ലെന്ന് ആരറിഞ്ഞു? മോൻ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേർക്ക് കലക്കി കൊടുക്കും, അമ്മ അമ്മായി അമ്മയ്ക്കും. എനിക്ക് മരണം കലക്കി തന്ന നിന്റെ അന്ത്യം നിന്റെ ഈ സർപ്പസന്തതിയെ കൊണ്ട് തന്നെയായിരിക്കും. ഇത് ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മിയുടെ ശാപമാ. ഇത്രയൊക്കെ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിലേ എനിക്ക് സമാധാനം കിട്ടില്ല. അതാ വന്നത്. ബാക്കിയൊക്കെ എന്റെ കണ്ണം വന്നിട്ട് നിന്നോട് ചോദിച്ചോളൂ. വാ മോളെ. ഒന്ന് നിന്നെ. കുറെ നേരം നിങ്ങൾ ഡയലോഗ് അടിക്കുകയും ഞങ്ങൾ മൂന്നുപേരും അങ്ങനെ റിയാക്ഷൻ ഇട്ട് നിൽക്കുകയും ചെയ്തല്ലോ. എനിക്ക് പറയാനുള്ളതും കൂടി കേട്ടിട്ട് പോയാ മതി. സത്യത്തില് നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല.
ആരെന്ത് കലക്കി തന്ന കാര്യം അമ്മയെ പറയുന്നത്? അമ്മയ്ക്ക് എന്താ പറ്റിയത്? എന്നെ അപകടപ്പെടുത്താനുള്ള എന്തോ മരുന്ന് നീ എനിക്ക് കലക്കി തന്നു. ഞാനോ? അതെ, നീ തന്നെ. ഷുഗർ കുറഞ്ഞ് ബി പി കൂടി ഞാൻ മരണവപ്രാളത്തിൽ പെടയുമ്പോ നീയും നിന്റെ ഈ വിഷവിത്തും കൂടി എന്റെ മുന്നിൽ വന്നു. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് മുമ്പ് ഈശ്വരം അടുത്തിൽ നിന്ന് ഇറങ്ങിയതാ ഞാൻ. ദേ, ഈ നീതു എന്നെ വിളിച്ചോണ്ട് പോന്നത്. അന്നേരം തൊട്ട് ഈ നേരം വരെ ആന്റി എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ബ്യൂട്ടി പാർലറിലും ഷോപ്പിംഗ് മാളിലും ഒരുമിച്ചാണ് ഞങ്ങൾ പോയത്. ഡിന്നറും കഴിച്ച് ആന്റി ഇന്നലെ എന്റെ വീട്ടിലാ കിടന്നെ. പച്ചക്കള്ളോ ഇവളീ പറയുന്നത്? രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഒരുക്കി വെച്ചിട്ടാ നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അല്ലേ? അമ്മ ആരും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. ഷുഗർ ഡൗൺ ആകുകയും ബി പി കൂടുകയും ചെയ്തപ്പോ അത് നാച്ചുറൽ ആയിട്ട് സംഭവിച്ചതാവും. ഷുഗർ ഡൗൺ ആകുകയും ബി പി കൂടുകയും ചെയ്തപ്പോ അത് നാച്ചുറൽ ആയിട്ട് സംഭവിച്ചതാവും. ഈയിടെയായിട്ട് പല പ്രാവശ്യം അമ്മയ്ക്ക് അങ്ങനെ വന്നില്ലേ? ഡോക്ടറെ കാണാൻ ഞാൻ എത്ര പ്രാവശ്യം നിർബന്ധിച്ചു. കള്ളം പറയുന്നോടി മോസത്തെ. നീ എന്നോട് പറഞ്ഞ ഓരോ വാചകവും ഇപ്പോഴും എന്റെ ചെവി മുഴങ്ങുന്നുണ്ട്. ഷുഗർ ലെവൽ കുറയുമ്പോൾ ഇത്ര ഹാലുസിനേഷൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. നടക്കാത്തതൊക്കെ നടന്നു എന്ന് തോന്നും. അബോധാവസ്ഥയിൽ കാണുന്ന പേടി സ്വപ്നങ്ങൾ അതൊക്കെ. അമ്മയുടെ മുമ്പിൽ ഞാനും ശിവയും മോശക്കാരായതുകൊണ്ടാവും ഞങ്ങളെ തന്നെ കണ്ടത്. പിന്നല്ലാതെ ആന്റി ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാ ആരെങ്കിലും വിശ്വസിക്കോ? എന്റെ അമ്മയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതിൽ എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. ഒരവസരം വരുമ്പോ ഇന്നിര പ്രത്യുപകാരം ചെയ്തിരിക്കും. മോളെ, ഇവള് പറയുന്ന വിശ്വസിക്കരുത്. പൊടിച്ച കള്ളി അവള്. എന്റെ അച്ഛമ്മ, അമ്മ ഇന്നലെ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെ നീതുവിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? പിന്നെ എങ്ങനെ 10:30 ഞാനും അമ്മയും കൂടെ അച്ഛമ്മയുടെ മുന്നിൽ വരും? ാണ് നീയും നിന്റെ അമ്മയും കൂടി മുന്നിലെത്തിയതെന്ന് അച്ഛമ്മ പറഞ്ഞില്ലല്ലോ. ഷുഗർ ലെവൽ കുറഞ്ഞപ്പോഴുള്ള ഹാലൂസിനേഷൻ ആണോ അമ്മയ്ക്ക് ഉണ്ടായതെന്നുള്ള സംശയം എനിക്കും തോന്നിയിരുന്നു. ഇപ്പൊ അത് മാറി. അമ്മ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. നിങ്ങൾ ഇവരെ കൊല്ലാൻ ശ്രമിച്ചത് തന്നെയാണ്. ഒരു വെല്ലുവിളി പോലെ നിങ്ങൾ എന്നോട് കുറച്ചു മുമ്പ് ഒരു നന്ദി പറഞ്ഞല്ലോ. സ്വീകരിച്ചിരിക്കുന്നു, പക്ഷേ പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളെ വീണ്ടും കാണാൻ താല്പര്യവുമില്ല. നീ ഇവളെ ശരിക്കും കാണും മോളെ. വിധി അതാണെങ്കിൽ കണ്ടല്ലേ പറ്റൂ. മിസ്റ്റർ ജീവ തിരിച്ചു വരുമ്പോ ഈ സംഭവത്തിന്റെ ഒരു വിചാരണ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അന്ന് മിക്കവാറും ഇവരെ ഞാൻ കാണും. മിസ്റ്റർ ജീവ തിരിച്ചു വരുമ്പോ ഈ സംഭവത്തിന്റെ ഒരു വിചാരണ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അന്ന് മിക്കവാറും ഇവരെ ഞാൻ കാണും. ഹലോ, കാവ്യല്ലേ?
അതെ, കാവ്യയാണ്. ഞാൻ സിദ്ധാർത്ഥാണ്. ആ സിദ്ധാർത്ഥ്, പറഞ്ഞോളൂ. അച്ഛമ്മയ്ക്ക് എന്തോ സുഖമില്ലാതായെന്ന് കീർത്തി പറഞ്ഞു. കീർത്തി ആ കാവ്യയുടെ നമ്പർ തന്നത്. ടെൻഷനൊന്നും അടിക്കണ്ട, ഇപ്പൊ അച്ഛമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫോൺ അച്ഛമ്മയുടെ കയ്യിൽ കൊടുക്കാം. സിദ്ധാർത്ഥ അച്ഛമ്മ, എന്റെ വയ്യാഴിയൊക്കെ മാറി സിദ്ധു. കാവ്യമോള് വന്നതുകൊണ്ട് ജീവിതം തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാ മതിയല്ലോ. അച്ഛമ്മേ, സിദ്ധുവിന്റെ ലവർ കാവ്യയാണെന്ന് അമ്മയ്ക്ക് ഇനി സംശയമല്ലോ? ഇല്ല, ഇവള് തന്നെയാണ് അവള്. നമ്മള് ശ്രീകുട്ടിയെ കാണാൻ പോയ ദിവസം ഇവളുടെ വീട്ടിൽ നിന്ന് സിദ്ധാർത്ഥന്റെ കാർ പോകുന്ന കണ്ടില്ലേ? ഇവളെ കാണാൻ വേണ്ടി പോയതായിരിക്കും അവൻ. ആ സിദ്ധുവിന് നിന്നോട് എന്തോ ചോദിക്കാനുണ്ട്. പറയൂ സിദ്ധാർത്ഥ്. കുഴപ്പമൊന്നും ഇല്ലാന്ന് അച്ഛമ്മ പറഞ്ഞെങ്കിലും എന്റെ ടെൻഷൻ മാറിയിട്ടില്ല. ഷുഗർ ഡൗൺ ആവാൻ എന്താ കാരണമെന്ന് ഡോക്ടർ പറഞ്ഞോ? ഫുഡ് പോയിസണിങ് കൊണ്ട് ഇങ്ങനെ വരാമെന്ന് ഡോക്ടർ പറഞ്ഞത്. കൃത്യമായ കാരണം കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് ഷുഗറിന്റെ മരുന്നളവ് കുറച്ചിട്ടുണ്ട്. ബി പിയുടെ മരുന്ന് കൂട്ടുകയും ചെയ്തു. ഓ, അമ്മയെ ഫോൺ വിളിച്ചിട്ട് കിട്ടാതായപ്പോ സിദ്ധാർത്ഥ് ഇവളെ വിളിച്ച് പറഞ്ഞു കാണും ഈശ്വര മഠത്തിൽ പോയി നോക്കാൻ. അങ്ങനെയാവും ഇവളവിടെ എത്തിയത്. അതിനുള്ള പണി ഇവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ചേച്ചിക്ക് ഇനി അയാളെ മറക്കാൻ കഴിഞ്ഞില്ല. ഏട്ടന് വേണ്ടി അച്ഛമ്മ കണ്ടെത്തിയ പെണ്ണ് അവളാ കാവ്യ.